فأزلهما الشيطان عنها فأخرجهما مما كانا فيه. وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. فأزلهما الشيطان عنها فأخرجهما مما كانا فيه. وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين سورة البقرة إلى مبتي عرامة آية الله سبحانه وتعالى آدم عليه الصلاة والسلام نيم أديهتن ليه يا حواء نيم سرقت البرويشي بيتشو أدن شاشم الله سنبه إي آية فأزل لهم الشيطان عنها ഫഹു ഇവിടെ രണ്ട് ഖിറാഅത്തുകളുണ്ട് കിറാഹത്തുകളുണ്ട് എന്നുമുണ്ട് എന്നുമുണ്ട് ഈ രണ്ട് ഖിറാഅത്തുകൾക്കും വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് അസല്ല എന്ന് പറഞ്ഞാൽ വഴിപിടപ്പിച്ചു എന്നാണ് സല്ലത്ത് എന്ന പദം അറബിയിൽ കാൽ കാൽവെഴുതി വീഴുന്നതിന് പറയാറുണ്ട് ഫുമാ അവരെ രണ്ടുപേരെയും ബോധപൂർവമല്ലാതെ അവർ ഉദ്ദേശപൂർവം ചെയ്യാതെ അവരെ പിശാജ് അബദ്ധത്തിൽ വീഴ്ത്തിക്കളഞ്ഞു കളഞ്ഞു അതാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാകട്ടെ അവരെ പിശാജ് അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു അവരെ സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു ഈ രണ്ട് അർത്ഥങ്ങളും അവിടെ യോജിച്ചതാണ് ഫഅല്ലഹുമ പിശാജ് അവരെ വഴികേടിലാക്കി അവരെ അബദ്ധത്തിൽ വീഴ്ത്തിക്കളഞ്ഞു അക്ഷയു ആരാണ് അവരെ വഴികേടിലാക്കിയത് ഷെയ്താനാണ് ഷെയ്താൻ എന്ന പദം ഷാന എന്ന അറബി പദത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് അകന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുഹു കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ് ഷെയ്താൻ അതുകൊണ്ടാണ് അവന് ഈ പദം ഈ പേര് നൽകപ്പെട്ടിരിക്കുന്നത് അവൻ ആദമിനെയും ഹവിനെയും വഴികേടിൽ വീഴ്ത്തിക്കളഞ്ഞു അവരെ പിശാജ് വഴികേടിൽ വീഴ്ത്തുകയും അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അതിൽ നിന്ന് അതായത് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളിൽ നിന്ന് അവിടെയുള്ള സുഖാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് പിശാജ് അവരെ അകറ്റുകയും അവരെ അബദ്ധത്തിൽ വീഴ്ത്തുകയും ചെയ്തു അങ്ങനെ അഹ്റജ് അവൻ പുറത്താക്കി അഹ്റജൂമ അവരെ രണ്ടുപേരെയും അതായത് ആദമിനെയും ഹൗവ ഇനെയും പിഷാജ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഇവിടെ സ്വർഗത്തിൽ നിന്ന് പിഷാജ് ആദമിനെയും ഹൗവ പുറത്താക്കി എന്ന് പറയാനുള്ള കാരണം അവരെ അള്ളാഹു സുബാനഹുവാല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായത് പിഷാജാണ് ഷേതാനാണ് അതുകൊണ്ടാണ് പിശാജ് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന് അള്ളാഹു സുഹാനു വച്ചാല പറഞ്ഞത് അവനാണ് അതിന്റെ കാരണമായി ഭവിച്ചത് എന്നതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഒരാൾക്ക് എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു അതിനുള്ള മരുന്ന് കഴിച്ചു ആ മരുന്ന് കഴിച്ചത് കൊണ്ട് അവന്റെ രോഗം മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മരുന്ന് രോഗം മാറാനുള്ള കാരണമായി എന്നാണ് അള്ളാഹു സുഭാനു ആലയാണ് രോഗം മാറ്റുന്നവൻ എന്നാൽ മരുന്ന് ആ രോഗം മാറാനുള്ള കാരണമായി എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അത് രോഗം മാറ്റി എന്ന് പറയാറുണ്ട് ഇവിടെ ഷേഫാൻ മനുഷ്യരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണമായി തീർന്നു അതുകൊണ്ടാണ് അള്ളാഹു സുഹാനു ചാല പറയുന്നത് അവരെ രണ്ടുപേരെയും പുറത്താക്കി അവർ രണ്ടുപേരും ഉണ്ടായിരുന്നതിൽ നിന്ന് മിമ്മ ഒരു കാര്യത്തിൽ നിന്ന് ഖാന അവർ രണ്ടുപേരുമായിരുന്നു അവർ അതിലായിരുന്നു എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് അവർ ഉണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്ന് أبراني بو يشيران الله سبحانه وتعالى أبرك السرقت الورقين الجيّا سجانو غر hanging عليهم بشعج وقلنا اهْبَطُوا بعضكم لبعض عدو وقلنا نام بارنيم هذا الله سبحانه وتعالى ابن بارني إهبطوا نقل എഹ്ബുത്തോ എന്ന് പറഞ്ഞാൽ താഴേക്കിറങ്ങൂ എന്നാണ് മനുഷ്യരെ അള്ളാഹു സുഹാനു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് പുറത്താക്കിയത് അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാം സ്വർഗം മുകളിലാണ് അള്ളാഹു സുബാനു ത്യല സർവ്വ സൃഷ്ടികൾക്കും മുകളിലാണ് അതുകൊണ്ടാണ് അവരോട് എഹ്ബുത്തോ നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞത് താഴോട്ട് പോകുന്നതിനാണ് ഹബത്ത എന്ന് പറയുക വക്കുൽ നെഹ്ബുത്തോ നിങ്ങൾ ഇറങ്ങിപ്പോവുക നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുവായിക്കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുക എന്ന് അള്ളാഹു സുഹാൻ അവരോട് പറഞ്ഞു ഇവിടെ എഹ്ബോത്തോ നിങ്ങൾ ഇറങ്ങി പോവുക എന്ന് പറഞ്ഞിരിക്കുന്ന ആരോടാണ് ഒന്ന് ആദം അലി ഹസ്സലാത്തു വസ്സലാം രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹവിത്തു വസ്സലാം മൂന്ന് ഷെയ്ഖാനാണ് പിശാജാണ് ഇവരോട് മൂന്ന് പേരോടുമാണ് അള്ളാഹു സുബാനു ചാല പറഞ്ഞത് നിങ്ങൾ പരസ്പരം ശത്രുക്കളായിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവുക എന്ന് അള്ളാഹു സുബാനു ചാല പറയുന്നത് ചില ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി പോകാൻ പറഞ്ഞത് ആ കൂട്ടത്തിൽ ഒരു സർപ്പത്തെ കൂടി ചിലർ ഉൾപ്പെടുത്തിയതായി കാണാം ഈ സർപ്പമാണ് ഹൗവനെ മന്ത്രിച്ചു കൊടുത്തത് ആ സർപ്പം വഴിയാണ് അതല്ലെങ്കിൽ ആ സർപ്പത്തിന്റെ രൂപത്തിലാണ് എന്നൊക്കെയുള്ള കഥകൾ ചില ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടതായി കാണാം എന്നാൽ ഈ സർപ്പത്തെക്കുറിച്ചൊരു സൂചന ഖുർആനിലോ അതല്ലെങ്കിൽ ഹദീസിലോ എവിടെയുമില്ല അതിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഇസ്രായേലിയാത്തുകളാണ് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ വന്ന ചില കഥകളാണ് അതിന്റെ അടിസ്ഥാനം അവയാകട്ടെ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ തെളിവ് വരാത്തിടത്തോളം കാലം വിശ്വസിക്കപ്പെടാൻ അർഹമായതല്ല നിങ്ങൾ പരസ്പരം ശത്രുക്കളായി കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഇതോടുകൂടി മനുഷ്യരും ഷേത്താനും തമ്മിലുള്ള ശത്രുത ആരംഭിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുഹാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഷേതാനെ പിശാചിനെ ശത്രുവായി സ്വീകരിക്കുക അവൻ ഒരിക്കലും മിത്രമാക്കാൻ പറ്റിയവനല്ല അവന്റെ വാക്കുകളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുന്ന ഒരു മന്ത്രവും ഒരു ചിന്തയും ഒരിക്കലും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയില്ല അവൻ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി ശപഥമെടുത്തവനാണ് ഷേഫാൻ അവന്റെ മനസ്സിൽ നിങ്ങളോടുള്ള അസൂയയുടെ കോപത്തിന്റെ അഗ്നി അത് ഒരിക്കലും കെട്ടുപോകുന്നതല്ല വലക്കും ഫിലാർ മുസ്റ്റും വലക്കും നിങ്ങൾക്കുണ്ട് അതായത് ആദം ഹവ അവരുടെ സന്താനങ്ങൾ അവർക്കുണ്ട് ഫിൽ വി ഭൂമിയിലുണ്ട് മുസ്തകറൂൺ അവിടെ താമസമുണ്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് വസിക്കാനുള്ള സ്ഥലമുണ്ട് ഭൂമിയിൽ വസിക്കാനുള്ള സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലാണ് മനുഷ്യരുടെ ജീവിത കാലഘട്ടത്തിൽ അവൻ ഭൂമിക്ക് മുകളിലാണ് നടക്കുകയും ജീവിക്കുകയും അവിടെ അവന്റെ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ ജീവിതത്തിന് ശേഷം മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അവൻ ഭൂമിയിൽ തന്നെയാണ് എന്നാൽ ഭൂമിയുടെ അടിയിലാണ് എന്ന് മാത്രം ഖബറുകളിലാണ് എന്ന് മാത്രം ഈ അർത്ഥത്തിൽ അന്ത്യനാൾ വരെ മനുഷ്യൻ ഭൂമിയിൽ വസിക്കുന്നവനാണ് ജനിച്ചതു മുതൽ അവൻ ഭൂമിക്ക് മുകളിലാണ് ജീവിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അവൻ ഭൂമിക്കുള്ളിലാണ് കബറടക്കപ്പെടുന്നത് അള്ളാഹു സുബാനുഅല ഖുർആാനിൽ പറഞ്ഞതുപോലെ ും നിങ്ങളെ ഭൂമിയിൽ നിന്നാണ് മണ്ണിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത് അതിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കുന്നതാണ് ആ മണ്ണിൽ നിന്ന് തന്നെ നാം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതുമാണ് നിങ്ങൾക്ക് ഭൂമിയിൽ വസിക്കാനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം അവിടെ ജീവിക്കാനുള്ള വിഭവമുണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട ഭക്ഷണവും വായുവും വെള്ളവും സൗകര്യങ്ങളും ഭൂമിയിലുണ്ട് ഈ പറഞ്ഞതെല്ലാം ഒരു കാലഘട്ടം വരെയാണ് ഒരു നിശ്ചിത സമയം വരെയാണ് എന്ന് പറഞ്ഞാൽ ഒരു സമയം ഒരു വക്ത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത സമയം വരെ ഭൂമിയിൽ നിങ്ങൾക്ക് വാസ സൗകര്യമുണ്ട് അവിടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങളുമുണ്ട് ഈ പറയപ്പെട്ട ഹൈൻ ഈ പറയപ്പെട്ട സമയം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ മരിക്കുന്നത് വരെയും മനുഷ്യ കുലത്തെ സംബന്ധിച്ചിടത്തോളം ൾ സംഭവിക്കുന്നതുവരെയുമാണ് ഈ ആയത്തിന്റെ തീറിൽ നമുക്ക് പ്രകാരം വായിക്കാം എങ്ങനെയാണ് അവൻ അവരെ വീഴ്ത്തിയത് പിഷാജ് അവരെ വസ്വാസ് നടത്തി അവർക്ക് ദുർമന്ത്രണം നടത്തി അവരുടെ ഹൃദയത്തിൽ അവൻ ഈ മരത്തിൽ നിന്ന് ഭക്ഷിക്കാനുള്ള തോന്നലുകൾ ഉണ്ടാക്കി വിശുദ്ധ ഖുർആാനിലെ മറ്റു ചില ആയത്തുകളിൽ ഈ വസ്വാസിന്റെ രൂപം വിശദമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് സൂറത്തു നൂറ്റി ഇരുപത്തിയൊന്ന് ആയത്തുകൾ അള്ളാഹു പറഞ്ഞു അവർക്ക് വസ്വാസ് നടത്തി അവൻ പറഞ്ഞു അല്ലയോ ആദം നിനക്ക് ഞാൻ ശാശ്വതമായി വസിക്കാൻ കഴിയുന്ന മരണമില്ലാതെ ജീവിക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു മരം കാണിച്ചു തരട്ടെയോ അതുപോലെ ഒരിക്കലും അവസാനിക്കാത്ത അധികാരം നിനക്ക് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു മരം അത് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ അങ്ങനെ അവർ ആ വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് ഭക്ഷിച്ചു ഇതിന് സമാനമായി അള്ളാഹു സുബാൻ താല് പറഞ്ഞിട്ടുണ്ട് ഇല്ല അവരോട് പറഞ്ഞു നിങ്ങളുടെ റബ്ബ് ഈ മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കിയിരിക്കുന്നത് രണ്ട് മലക്കുകളായി മാറും എന്നതുകൊണ്ടാണ് അതുകൊണ്ട് മലക്കുകളാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭക്ഷിക്കുക അതല്ലെങ്കിൽ മരണമില്ലാത്ത ശാശ്വതമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവൻ അവർക്ക് സത്യം ചെയ്ത് പറഞ്ഞു അവൻ അവരോട് സത്യം ചെയ്തു പറഞ്ഞു ഞാൻ നിങ്ങളോട് വളരെയധികം ഗുണകാംക്ഷയിലുള്ളവനാണ് സുഭാൻ അള്ളാജിന്റെ വസ്വാസിന്റെ കാഠിന്യമാണിത് ഇങ്ങനെ അവർക്ക് വസ്വാസ നടത്തി അങ്ങനെ അവർ ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചു അങ്ങനെ അവരതിൽ നിന്ന് ഭക്ഷിച്ചു എന്നത് കാരണത്താൽ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു അവരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി പോവുക നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ ശത്രുക്കളായി മാറുന്നതാണ് أي آدم وحواء والشيطان آدم حواء شيطان ما ولكم في الأرض استقرار وإقامة من الكبوميل استقرار سمادان ترور وسكام وإقامة أبدأ وانتفاع بما فيها أبدأ يولا أدن الكبريوجنا بدتام إلى وقت انتهاء آجالكم നിങ്ങളുടെ ആയുസ് അവസാനിക്കുന്നതുവരെ അത് ഉപയോഗിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് അള്ളാഹു സുഭാനുഹത്തെ ആല ആദമിനോടും ഹവാനോടും ഷയഫാനോടും പറഞ്ഞ വാക്കുകളാണ് ഈ ആയത്തിൽ വിവരിച്ചിരിക്കുന്നത് പിശാജിന്റെ വസ്വാസിന്റെ കാഠിന്യവും അവന്റെ കുതന്ത്രവും അവന് മനുഷ്യരോടുള്ള അസൂയയും ദേഷ്യവും കോപവും എല്ലാം ബോധ്യപ്പെടുത്തി നൽകുന്ന ആയത്താണിത് അതോടൊപ്പം അള്ളാഹു സുഭാനുഹുവത്തെ ആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പരീക്ഷണത്തിന്റെ ഒരു ആവർത്തനം എന്നോണാണ് പക്ഷേ നാം നമ്മുടെ മാതാപിതാക്കൾ അവരേതൊരു സ്വർഗത്തിലായിരുന്നോ അവിടേക്ക് നാം മടങ്ങി പോകുന്നതിൽ നിന്ന് നമ്മെ തടയാനാണ് ശ്രമിക്കുന്നത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വ്യാജ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഇതാ ഇന്ന തിന്മ നീ ചെയ്താൽ ഇന്ന ഇന്ന സുഖങ്ങളുണ്ട് ഇന്നത് നീ പ്രവർത്തിച്ചാൽ നിനക്ക് ഇന്ന ഇന്ന ആസ്വാദനങ്ങൾ നേടിയെടുക്കാം എന്ന വാഗ്ദാനങ്ങളിലൂടെ തിന്മകളിലേക്ക് നയിക്കാനാണ് ഷെഹാൻ ഉദ്ദേശിക്കുന്നത് ആദമിനും നമ്മുടെ പിതാവും നമ്മുടെ മാതാവുമാണ് അവർ അവർക്ക് സംഭവിച്ച അബദ്ധം നമുക്ക് സംഭവിച്ചുകൂടാതെ എന്നതിനു വേണ്ടിയാണ് അള്ളാഹു സുഹാന ഈ ചരിത്രം ഇവിടെയും മറ്റ് അനേകം ആയത്തുകളിലും വിവരിച്ചിരിക്കുന്നത്